ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനെ പ്രത്യക്ഷമായും പരോക്ഷമായും നയിക്കുന്നത് പഴയ തിരുത്തൽവാദി സംഘമാണെന്ന് എത്ര പേർക്കറിയാം. തിരുത്തൽവാദത്തിന് നേതൃത്വം നൽകിയിരുന്ന ചെന്നിത്തല ഇപ്പോഴും ആഗ്രഹ പൂർത്തീകരണം നടക്കാതെ ഒരു വശത്തിരിക്കുന്നു. ജി കാർത്തികേയൻ ആഗ്രഹം പൂർത്തീകരിക്കാതെ പരലോകത്തിരുന്ന് നെടുവേർപ്പെടുന്നു. അന്ന് രമേശിൻ്റെ ശിഷ്യനായ കെ സി വേണുഗോപാൽ അഖിലേന്ത്യാ തലത്തിൽ മുഖ്യ കാര്യസ്ഥനായിരിക്കുന്നു. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായും കൂട്ടത്തിലുണ്ട്. ഇല്ലായ്മയിൽ നിന്നും കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത് സ്വന്തം കാലിൽ നിൽക്കാമെന്ന അവസ്ഥ എത്തിയപ്പോൾ അതിനെ പിന്നിൽ നിന്നും കുത്തിയവരാണ് ഇന്ന് പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത്. അതിലും അവകാശീയമായ കാര്യം, ഇന്ദിരാഗാന്ധിയെ ഭാരതേഷി എന്ന് വിളിച്ചയാൾ പാർട്ടി നേതൃത്വം കൈയാളുന്നു. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നൽകിയില്ല എങ്കിൽ ബി ജെ പിയിൽ ചേരുമെന്ന് ഭീഷണി മുഴക്കിയാണ് സ്ഥാനം പിടിച്ചു വാങ്ങുന്നത്. ഈ രീതി ഇനിയും തുടരും. ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിവുവരട്ടെ, അന്നും പറയും എന്നെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഞാൻ ബി ജെ പി പോകും. ഇതിനിടെ പറയേണ്ട മറ്റൊരു പ്രധാന കാര്യം, മൂളപോയ കെ പി സി സി പ്രസിഡന്റ് കാണിക്കുന്ന ഓരോ വെഡിത്തരവും നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് പ്രതിപക്ഷ നേതാവായ സതീശനിപ്പോഴുള്ളത്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന പാർട്ടി ഭാരവാഹികളുടെ പുനഃസംഘടന അടക്കം പലതിലും പ്രതിപക്ഷ നേതാവിന് അഭിപ്രായം പറയാൻ പോലും സാധിച്ചില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കോൺഗ്രസിൻ്റെ പാരമ്പര്യം വെച്ച് പാർലമെൻ്ററി പാർട്ടി ലീഡറാണ് ഒന്നാമൻ. കെ എം ചാണ്ടി, കെ കരുണാകരൻ, ആന്റണി കരുണാകരൻ, ആന്റണി തെന്നല, പത്മരാജൻ കരുണാകരൻ, ഉമ്മൻചാണ്ടി ചെന്നിത്തല, ഇവരെല്ലാം വിരൽ ചൂണ്ടുന്നത് മുമ്പ് പറഞ്ഞ അധികാരസ്ഥാനത്തേക്കാണ്. പ്രായം കൊണ്ട് സതീശൻ്റെ ഉപ്പൂപ്പനാണെന്ന് പറഞ്ഞ് സുധാകരൻ കാണിച്ചു കൂട്ടുന്ന തൻപ്രമാണിത്വം പാർട്ടിയിൽ ആരും കാണുന്നില്ലെന്നുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിലോ ഏതെങ്കിലും കാലത്ത് കോൺഗ്രസിലോ രണ്ടുപേർ ചേർന്ന് കേരളയാത്ര നടത്തിയ ചരിത്രമുണ്ടോ? വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്ക്. ഇവരെ തമ്മിൽ തല്ലിച്ച് ചെന്നിത്തല ഇടയ്ക്കിടയ്ക്ക് തലപൊക്കി പ്രതിപക്ഷ നേതാവാകാൻ ശ്രമിക്കുന്നുണ്ട്. അത് സ്വാഭാവികം. ആഗ്രഹം പൂർത്തീകരിക്കാതെ മരണപ്പെടുന്ന ആത്മാവ് ഇവിടെ തന്നെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെയെങ്കിൽ ഭാവിയിൽ വരുന്ന കേരള മുഖ്യമന്ത്രിമാർക്ക് കസേരയിലിരിക്കാൻ ഭാഗ്യമുണ്ടാകുമോ? ആവോ. ഇതിനിടയിലാണ് മുമ്പ് പറഞ്ഞ പോലെ മൂക്കാതെ പഴുക്കുന്ന ചില പുഴുക്കുത്തുകളുടെ വായിൽ കൊള്ളാത്ത വർത്തമാനം. എന്ത്, എവിടെ, എങ്ങനെ പറയണമെന്ന് ഇവനൊന്നും അറിയില്ല. പി സി വിഷ്ണുനാഥിനെ പോലെയൊക്കെയുള്ളവർ ഭംഗിയായി ചാനൽ ചർച്ചകൾ നടത്തുന്നതും വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നതും ഇവനൊക്കെ കണ്ടുപഠിക്കണം. കോൺഗ്രസ്സിന് ഇല്ലാതെ പോയ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഘടകകക്ഷികൾ ഇല്ലാതെ കോൺഗ്രസ്സിന് നിലനിൽപ്പില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, അത് ലീഗിനെ പേടിച്ച് അവർ പറയുന്നത് മുഴുവൻ ചെയ്യുന്നു. പിന്നെ കേരള കോൺഗ്രസ്സിനെ പിളർത്തി പിളർത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. രണ്ടും നല്ല ശീലമല്ല. അമിതമായ വിധേയത്വം ആരോടും നന്നല്ല. കേവലം ഒരു കാലം കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിലാണ് ശക്തമായിരുന്ന മാണി ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കിയത് യു ഡി എഫിൽ നിന്ന്. അതിന് പണിയെടുത്തവർക്ക് വ്യക്തമായ സാമ്പത്തിക ലാഭം ഉണ്ടായെന്ന് അക്കാലത്ത് പറഞ്ഞു കേട്ടിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും നഷ്ടം. ഇന്ന് അതേ ബെന്നിയും അതേ ചെന്നിത്തലയും ഊഴം കാത്തിരിക്കുന്നു. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നോട്ടം വിട്ട് ബെന്നി വട്ടം ചുറ്റാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി കേട്ടോ. അങ്ങനെ വന്നാൽ ഇന്ന് കാണുന്ന കോൺഗ്രസിൻ്റെ ഒടുവിലത്തെ പ്രസിഡന്റായി മാറും ബെന്നി വേനാൻ. ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാതെ, പ്രവർത്തകരുമായി ഒരു കണ്ണി അടുപ്പം പോലുമില്ലാതെ ഘടകകക്ഷികളെ ഒന്നിച്ചു നിർത്താൻ ഇയാളെക്കാൾ എന്തുകൊണ്ടും ഭേദം സുധാകരൻ തന്നെയാണ്. പരിസരബോധമില്ല എന്നത് ഒഴിച്ചാൽ. ഏതായാലും കോൺഗ്രസിനും യു ഡി എഫിനും വലിയൊരു അഗ്നി പരീക്ഷയാണ് കഴിഞ്ഞത്. ജൂൺ 4 റിസൾട്ട് വരുമ്പോൾ യു ഡി എഫിൽ നിന്നുള്ള 18 സീറ്റിൽ എത്രയെണ്ണം നിലനിർത്താൻ സാധിക്കുമെന്നത് ആശ്രയിച്ചിരിക്കും ഇനി മുന്നോട്ടുള്ള യാത്ര. വലിയ കുറവ് വന്നാൽ അത് അവശിഷ്ട യു ഡി എഫിൻ്റെ തകർച്ച തന്നെയായിരിക്കും. കൂടെ നിൽക്കുന്ന കക്ഷികൾ ഒന്നൊന്നായി പുതിയ മേച്ചിൽ പറന്നേടി പോകും. ഒടുവിൽ ചെന്നിത്തല അടക്കമുള്ളവരുടെ ആഗ്രഹം ഭാഗികമായി സഫലമാകും. അതായത് ഒറ്റയ്ക്ക് മത്സരിക്കാം. പക്ഷേ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റില്ല. അത് പൂർവികർ പണ്ടേ തെളിയിച്ചതാണ്. ഇവർക്ക് നയിക്കാൻ അറിയില്ല. ഇവരുടെ കീഴ്ഘടകം മുതൽ കെ പി സി സി വരെയുള്ളവരുടെ അഹങ്കാരം ആദ്യം മാറ്റിവെക്കണം. ഘടകകക്ഷികളിൽ വിവരമുള്ളവരുണ്ടെന്ന് മനസ്സിലാക്കി അവരോട് പ്രായോഗിക രാഷ്ട്രീയം അറിയില്ലെങ്കിൽ ചോദിച്ചു പഠിക്കണം. ഈ രീതിയിൽ ഇരുട്ടുകൊണ്ട് വോട്ടയടച്ചാൽ എന്നേക്കുമായി സെക്രട്ടേറിയറ്റിൻ്റെ വാതിൽ നിങ്ങളുടെ മുന്നിൽ ജനങ്ങൾ കൊട്ടിയടയ്ക്കും. ഒരു സംശയം വേണ്ട.